السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم خاتم الأنبياء والمرسلين، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, കാക്കനാട് മണ്ഡലം ISM-ന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം എക്കാലഘട്ടങ്ങളിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്നതും സമൂഹം ആവശ്യപ്പെടുന്നതുമായ പ്രമേയങ്ങളെയാണ് മുന്നോട്ട് വച്ചുകൊണ്ട് അതിന്റെ ചരിത്രപാതയിൽ സഞ്ചരിക്കാറുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് മനുഷ്യരാശി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് എല്ലാം തന്നെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം സമാധാനപൂർവമായിട്ടുള്ള ജീവിതമാണ്. സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സർവ മനുഷ്യരും. ഇവിടെ മനുഷ്യരെ പഠിക്കുന്നിടത്ത് പലതരത്തിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നിലനിർത്തിപ്പോകുന്ന മനുഷ്യ സമൂഹത്തെ നമ്മൾ കാണുകയാണ്. മതത്തെ ജീവിത ഉപാധിയായി സ്വീകരിച്ചവർ, മതങ്ങളെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും മതം മനുഷ്യനെ മറമയക്കുന്ന കറുപ്പാണ് എന്ന കാറൽ മാർക്സിനെ പോലെയുള്ള ആളുകളുടെ ചിന്തകൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരും മതത്തെ മാറ്റി നിർത്തി മതത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി മതത്തിന്റെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതെ ജീവിക്കുന്നവരും ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, വിവേകമുള്ള, സർവ്വതിനെയും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്താശേഷി നൽകിയ ജീവികളിലെ ഒരു പ്രധാനപ്പെട്ട വർഗമാണ് മനുഷ്യരെന്നുള്ളത്. മനുഷ്യരെ നാം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് ഈ സംസാരത്തിന്റെ മർമ്മത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കത്തിജ്വലിക്കുന്ന സൂര്യനെയും പ്രഭചരിയുന്ന ചന്ദ്രനെയും അതുപോലെ തന്നെ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരകങ്ങളെയും
കാനനത്തിൽ ഗർജിക്കുന്ന സിംഹത്തെയും കാട്ടാറുകളിലും അതുപോലെ ആഴികളിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളെയും എന്നു വേണ്ട സർവ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ആരാണെന്ന ചോദ്യത്തിന് മതങ്ങളെ മാറ്റി നിർത്തി മനുഷ്യൻ പറയുന്ന മറുപടിയുണ്ട്. ഏകനായ ഒരു സൃഷ്ടാവ് മാത്രമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്ന് സങ്കുചിതങ്ങളെ മാറ്റി നിർത്തി വ്യത്യസ്തങ്ങളായിട്ടുള്ള തീവ്രമായ ആചാര രംഗങ്ങളെ മാറ്റി നിർത്തി പൂർവപിതാക്കന്മാരുടെ മാർഗത്തെ സ്വീകരിക്കുന്നു എന്ന കാഴ്ചപ്പാടുകളെ മാറ്റി നിർത്തി സ്വതന്ത്രമായ ഒരു മനുഷ്യൻ പറയുന്ന കാര്യമാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിലെ വൈജാത്യങ്ങളെ വൈവിധ്യങ്ങളെ അത്ഭുതകരമായിട്ടുള്ള പ്രപഞ്ച സൃഷ്ടിപ്പിനെ ചൂണ്ടിക്കാട്ടി പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന വല്ലാത്തൊരു സംസാരമുണ്ട്. മൂന്നാമധ്യായം സൂറത്തു ആൽ ഇംറാൻ അതിന്റെ 191 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الناس قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار പരിശുദ്ധ ഖുർആനിൽ പ്രപഞ്ച സൃഷ്ടിപ്പുകളെ പഠിക്കുന്നവരും അറിയുന്നവരും മനുഷ്യന്റെ പെരുവിരലിന്റെ അടയാളത്തെക്കുറിച്ച് ചിന്തിച്ച് അത്ഭുതം കൂറുന്നവരും എല്ലാവരെയും സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും ഇവർക്കെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട്. യാ ഉലുൽ അൽബാബ്, ഏ ചിന്തിക്കുന്നവരെ, ഏ സന്മാർഗം പ്രാപിച്ചവരെ, ബുദ്ധിയുള്ളവരെ എന്ന് പരിശുദ്ധ ഖുർആൻ വിളിക്കുമ്പോൾ ആ ബുദ്ധിയുള്ളവർ ആകാശത്ത് മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങളുടെ മുകളിൽ കയറിക്കൊണ്ട് അതുപോലെ രാവിലെ ഉദിച്ചൊരുന്ന സൂര്യനെ കണ്ടുകൊണ്ട് രാത്രിയിൽ നിലാവലകളെ വർഷിപ്പിക്കുന്ന ചന്ദ്രനെ കണ്ടുകൊണ്ട് അവര് പറയുന്നൊരു വാചകമുണ്ട്, റബ്ബനാ മാ ഖലഖ്ത ഹദ ബാതില, അല്ലാഹുവേ നീ ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക് നീ എത്ര പരിശുദ്ധനാണ് എന്ന് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ, വിവേകമുള്ള മനുഷ്യന്റെ പ്രപഞ്ചത്തിൽ ഊട്ടപ്പെട്ടിട്ടുള്ള സംസാരമായി പരിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം 190-191 വചനങ്ങളോടെ സംസാരിക്കപ്പെടുമ്പോ സഹോദരങ്ങളെ ആലോചിക്കുക, ഇവിടെയാണ് സൃഷ്ടിപ്പിനെ ചൂണ്ടിക്കാട്ടി സൃഷ്ടിപ്പിന്റെ മഹത്വത്തെ വിളിച്ചോതി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവപ്പെട്ട വശങ്ങളെ സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി സംസാരിക്കുന്നു, എല്ലാത്തിനെയും സൃഷ്ടിച്ച റബ്ബാരാണ്, ആരാണ് രക്ഷിതാവ്, ആരാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നിടത്ത് മനുഷ്യന് സംഭവിച്ചിട്ടുള്ള വൈകല്യങ്ങളും അതുപോലെയുള്ള പരാജയങ്ങളും എവിടെയാണ്? എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറയുന്ന മനുഷ്യരെ, ആ ദൈവത്തെ ആരാധിക്കുന്ന തരത്തിൽ നിന്ന് നിന്നെ തിരിച്ചു കളഞ്ഞതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് ജനങ്ങളെ എന്ന് വിളിച്ച് പരിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുമ്പോ, മാ ഗറക ബി റബ്ബികൽ കരീം, നിന്റെ റബ്ബിനെ തൊട്ടുള്ള അറിവിന്റെ കാര്യത്തിൽ നിന്നെ വഴി നിലച്ചത്, മാറ്റി നിർത്തിയത് എന്താണ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തിക്കൂടാ. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഫിർഔനെ റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോ ഫിർഔൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഫമയ്യാ റബ്ബുകുമാ യാ മൂസ, മൂസ അല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ
റബ്ബിനെ പരിചയപ്പെടുത്തി മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകങ്ങൾ വളരെ ചുരുക്കമാണ്. ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുലത്തിന്റെയോ ഏതെങ്കിലും വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഏതെങ്കിലും സമൂഹത്തിന്റെയോ ഏതെങ്കിലും ഗോത്രത്തിന്റെയോ മാത്രമായിട്ടുള്ള റബ്ബ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു രൂപമല്ല. എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിന്റെ സൃഷ്ടിപ്പിന്റെ അതിന്റെ മാർഗത്തെ നിർദ്ദേശിച്ചു കൊടുത്തവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ കംഗാരുവിന്റെ കുഞ്ഞ് കംഗാരുവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീഴുന്നുവെങ്കിൽ ആ കംഗാരുവിന്റെ സഞ്ചിയിൽ വേഗതയേറിയ യാത്രയിൽ പോലും കുഞ്ഞ് തെറച്ചു പോകാതിരിക്കുവാനുള്ള സംവിധാനത്തെ സംവിധാനിച്ചവനായിട്ടുള്ള റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. യാ യുഹന്നാസ് ഉബ്ദു റബ്ബകുമുല്ലദി ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏ മനുഷ്യരെ വർണ്ണത്തെ മാറ്റി നിർത്തിയിട്ടില്ല, സമൂഹത്തെ മാറ്റി നിർത്തിയിട്ടില്ല, വിവിധങ്ങളായിട്ടുള്ള വർണ്ണവിവേചനങ്ങളില്ലാത്ത മനുഷ്യകുലത്തെ എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ജനങ്ങളെ ഉഅബ്ദു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം കേട്ടോ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം കേട്ടോ. എങ്ങനെയുള്ള റബ്ബാണ്? നിങ്ങളെ സൃഷ്ടിച്ച റബ്ബാണ്. നിങ്ങളെ മാത്രമാണെന്ന് വിചാരിക്കണ്ട, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണേ. അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ മിനസ് സമറാത്തി റിസ്ഖൻ ലകും. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ സർവ അനുഗ്രഹങ്ങളെയും എടുത്തു പറഞ്ഞ് ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുന്നത്, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളക്കുന്നത്, ആകാശത്തെ മേൽക്കൂരയായി സംവിധാനിച്ചത്, പരവതാനി പോലെ വിശാലമായ ഭൂമിയെ നിനക്ക് ജീവിക്കുവാനുള്ള സംവിധാനമായി നിനക്കൊതുങ്ങുന്ന രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചത്, ഇതെല്ലാം പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്നൊരു വാക്ക്, ഫലാ തജ്അലു ലില്ലാഹി അന്ദാദ, നിങ്ങൾ ആ റബ്ബിൽ സമന്മാരെ കൽപ്പിക്കരുത്, ആ റബ്ബിൽ നിങ്ങൾ പങ്കുകാരെ കൽപ്പിക്കരുത്, ആ റബ്ബിൽ നിങ്ങൾ വേറെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കല്ല എന്ന് പറയുമ്പോ വർഗീയതയില്ലാത്ത വിശ്വാസത്തിന്റെ ആദർശത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദൈവ ആരാധനയോടുകൂടി ഏകനായ റബ്ബിനെ എല്ലാ തരത്തിലുള്ള വണക്കങ്ങളും കീഴ്വണക്കങ്ങളും പൂജകളും വഴിപാടുകളും നേർച്ചകളും സർവ ഇബാദത്തിന്റെ ഇനങ്ങളും അള്ളാഹുവിനെ അർപ്പിച്ചു കൊടുത്തിട്ട് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് ഇതാ ഞാൻ നിന്നിൽ കീഴൊതുങ്ങി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോ അങ്ങനെ കീഴൊതുങ്ങിയവന് മുസ്ലിം എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ആ മുസ്ലിമിനെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടവനല്ല, ആ മുസ്ലിമിനെ അകറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കേണ്ടവനല്ല, ആ മുസ്ലിം എന്ന് പറയുന്നത് സമാധാനം കാംക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അധികരിപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇവിടെ പ്രഖ്യാപന സമ്മേളനം നടത്തുമ്പോ ISM ഏതൊരു രംഗത്തും യുവപദങ്ങളെ യുവജനങ്ങളെ ലഹരിയിൽ അടിമപ്പെട്ട് മയക്കുമരുന്നിൽ അതെ തന്റെ വീട്ടിൽ വാപ്പാക്ക് വേണ്ടാത്ത മകനായി യുവത്വത്തെ മാറ്റുന്ന കാലഘട്ടങ്ങളിലൂടെ ഏതൊരു സ്ഥലത്തും പത്രമാധ്യമങ്ങൾ ലഹരിയിൽ അടിമപ്പെട്ട യുവാക്കളെ പരിചയപ്പെടുത്തുമ്പോ ഉപ്പാ നിങ്ങളുടെ മകനെ ധർമ്മത്തിന്റെ സത്യത്തിന്റെ നീതിയുടെ പാതയിലേക്ക് തിരിച്ചു വിളിക്കാൻ ഏകനായ ദൈവത്തെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അവനെ സൂക്ഷിച്ച് അവൻ പറഞ്ഞിട്ടുള്ള മാർഗത്തിൽ ജീവിച്ച് ഏകനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യുവതലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള സംരംഭങ്ങൾ സഹോദരങ്ങളെ മടിച്ചു നിൽക്കേണ്ടതില്ല. ഒന്നും നഷ്ടപ്പെടാനില്ല. ജീവിതത്തിൽ ലാഭങ്ങൾ കൊതിക്കുന്നവരെ, യുവത്വത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ അടിച്ചേരുക നിങ്ങൾ ഈ ഒരു പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ. February 25 ഈ ഒരു സമ്മേളനം നടക്കുമ്പോ സഹോദരങ്ങളെ, അതിന്റെ പ്രഖ്യാപനമായി ഇന്ന് തെരഞ്ഞെടുത്തപ്പോ നിങ്ങൾ ആലോചിക്കുക, ഇത് ഏതെങ്കിലും റോട്ടിൽ മുഷ്ടി ചുരുട്ടി റോഡ് ബ്ലോക്ക് ചെയ്ത് തന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല, ഏതു സമയത്തും തീർന്നു പോകാവുന്ന ആരോഗ്യമുള്ള
ഏത് സമയത്തും രോഗം പിടിപെടാനുള്ള അത്രയും ദുർബലനായ മനുഷ്യന്റെ മുമ്പിൽ നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, നിന്റെ ജീവിതം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്, നിന്റെ ജീവിതം ഇങ്ങനെ ഹോമിച്ച് കളയാനുള്ളതല്ല എന്ന തിരിച്ചറിവ് നൽകുന്നതാണ് ഈ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഏതൊരു പരിപാടികളുടെയും അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ് സഹോദരങ്ങളെ, ഇതിൽ പങ്കാളികളാവുകയും ഇതിന്റൊപ്പം നിൽക്കുവാൻ സാധിക്കുകയും ചെയ്യട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മളെല്ലാവരും സഹകരിക്കുക. അധികരിപ്പിക്കുന്നില്ല, ഇവിടെ പ്രൗഢമായിട്ടുള്ള ഇവിടെ ഒരു സംസാരം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകളെ അധികരിപ്പിച്ച് സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ പരിപാടിയുടെ ആദ്യം മുതൽ ഒടുക്കം വരെ, അവസാനം വരെ കേൾക്കാനും മനസ്സിലാക്കുവാനും സ്വതന്ത്രമായ ചിന്തയോടുകൂടി മറ്റു എല്ലാ തരത്തിലുള്ള ചിന്തകളും മാറ്റിവെച്ച് മറ്റോ രീതിയിലുള്ള ആ ഒരു സ്വാർത്ഥമായിട്ടുള്ള ചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് തുറന്ന പുസ്തകത്തെ വായിക്കുന്നവനെ പോലെ ഈ പരിപാടിയെ വീക്ഷിക്കണേ, കാണണേ, അറിയണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.